ബാക്കി ബാല നാണം കെട്ട്, ഇനി അതിനപ്പുറത്തോട്ടൊക്കെ പോവായിരിക്കും. ബാല വേണം നമ്മൾ എടുത്തോണ്ട് വരാൻ, അല്ല നമ്മൾ പോയി കോംപ്രമൈസ് ആക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മളല്ല പ്രതി. ബാല കോംപ്രമൈസിന് വരുമ്പോൾ നമ്മൾ ബാലയോട് എന്താണ് ഡീലെന്ന് പറയും. നമുക്കൊരു ഡീൽ വേണമല്ലോ, പൈസ വേണ്ടേ? അതാണ് ഡീലെന്ന് പറയും. നമുക്കൊരു ഡീൽ വേണമല്ലോ, പൈസ വേണ്ടേ? നമ്മുടെ ബാല ചെകുത്താൻ വിഷയം അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവൂല. ചെകുത്താൻ ബാലയ്ക്കെതിരെ മോശമായ വാക്കുകളും തെറികളും പറഞ്ഞത് കാരണമായിട്ട് ചെകുത്താൻ ഇല്ലാത്ത ദിവസം ബാല ആറാട്ടണ്ണനെയും കൂട്ടി ചെകുത്താന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നു. ശേഷം ചെകുത്താന്റെ വീട്ടിലുണ്ടായിരുന്ന സുഹൃത്തായിട്ടുള്ള മാക് എന്ന് പറയുന്നവനെ ബാല ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ് അലഗേഷൻ. ഇപ്പൊ ഈ സംഭവം സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ കത്തി കയറിക്കൊണ്ടിരിക്കുകയാണ്. ചെകുത്താൻ പറയുന്നു തോക്ക് ചൂണ്ട് വീട്ടിലെ സാധനങ്ങളൊക്കെ അലങ്കോലാക്കി എന്നുള്ളത്. എന്നാൽ ബാല അതിന് അപ്പാടെ നിഷേധിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ ചെകുത്താന്റെ ചാനലിൽ അവിടുത്തെ CCTV ദൃശ്യം എന്ന നിലയിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാനിവിടെ സൈഡിൽ പ്ലേ ചെയ്യിക്കുക. അപ്പൊ അതിൽ ആദ്യത്തെ ദൃശ്യം എന്ന് പറയുന്നത് ബാലയും ആറാട്ടണ്ണനും പിന്നെ ബാലയുടെ കൂടെയുള്ള കുറച്ച് ആളുകളും കൂടി ചെകുത്താന്റെ വീട്ടിലേക്ക് കയറി പോകുന്നതാണ്. അവിടെ വട്ടിട്ട ഭാഗം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കും ഫ്ലോർ ക്ലീൻ ആണ്, ഫ്ലോറിൽ പ്രത്യേകിച്ചൊന്നും വീണ് കിടക്കുന്നില്ല. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ദൃശ്യം ബാല വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ദൃശ്യം. അവിടെ നിങ്ങൾ വട്ടിട്ട ഭാഗത്തേക്ക് നോക്കിയാൽ മനസ്സിലാക്കും എന്തൊക്കെയോ ഫ്ലോറിൽ വീണ് കിടപ്പുണ്ട്. വിച്ച് മീൻസ് കയറി പോയതുപോലെ തിരിച്ചിറങ്ങുമ്പോൾ അപ്പൊ അവിടെ എന്തൊക്കെയോ സംഭവിച്ചു എന്നാണല്ലോ അതിനർത്ഥം. എന്നിരുന്നാലും കാര്യങ്ങൾ അത്രക്കും ക്ലിയർ അല്ല. ചിലപ്പോൾ മൂന്നാല് ആൾക്കാരും കൂടി തിരിച്ചിറങ്ങുന്ന സമയത്ത് ആരുടെങ്കിലും കൈ തട്ടി അവിടെ വീണ് പോയതാകാം. അതല്ലെങ്കിൽ ചെകുത്താൻ വാദിക്കുന്ന പോലെ ശരിക്കും അവിടെ എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടാകും. ചെകുത്താൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞ് നമ്മുടെ ആറാട്ടണ്ണന്റെ ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡായി. അത് ഭയങ്കര രീതിയിൽ വൈറലായെന്ന് തന്നെ വേണം പറയാം. നമുക്ക് എന്തായാലും ആ വീഡിയോ കണ്ടോക്കാം. ചെകുത്താനും ബാലൻ രണ്ടുപേരും എനിക്ക് ഇഷ്ടമുള്ള ആൾക്കാരാണ്. ഇവിടെ നടക്കുന്ന കളിയാണ് ബാലയ്ക്കൊരു വാശിയാണ്, ബാലയ്ക്ക് വീട്ട് കൊടുക്കാൻ പറ്റുന്നില്ല. ചെകുത്താൻ്റെ ഉദ്ദേശം എന്താണ് ഞാൻ ഇപ്പം പറയാം. ചെകുത്താന് ബാലേൻ്റെ പൈസ വേണം, അതിൻ്റെ ഒരു ഓഡിയോ ക്ലിപ്പ് ഞാൻ വായിക്കാൻ ഇടാൻ പോവാണ്. അവന് പണിയെടുക്കാൻ ജീവിക്കാൻ വയ്യ. ഇങ്ങനെയെല്ലാം നടത്തി കാശുണ്ടാക്കണം. അതിൻ്റെ ഓഡിയോ ഞാൻ വായിക്കാം ഇടാം. അവന് ബാലേൻ്റെ കാശ് വാങ്ങിക്കാനുള്ള പരിപാടിയാണ്. ഇതിന് ബലിയാടാകുമ്പോൾ ഞാനും മാക്കുമാണ്. മാക്കിനെ ഫുള്ളായിട്ട് ബ്രെയിൻ വാഷ് ചെയ്തിരിക്കുകയാണ്. മാക്കും ഞാൻ എൻ്റെയും ജീവിതമാണ് പോകുന്നത്. ഇതിൻ്റെ അർത്ഥം ഞാൻ ചെകുത്താനെ കുറിച്ച് ഇത്രയും മോശം വിചാരിച്ചില്ല. ഞാൻ ചെകുത്താൻ ഇത്രയും സ്വാർത്ഥനാണ് വിചാരിച്ചില്ല. ചിലപ്പോൾ ചെകുത്താൻ മാക്കിനോട് പറഞ്ഞിട്ടോ എനിക്കറിയില്ല, പക്ഷെ എന്നോട് പറഞ്ഞിട്ടില്ല. ഇത് ഞാൻ വേറൊരു രീതിയിൽ എനിക്ക് കിട്ടിയത്. ഇവിടെ നഷ്ടം ഉണ്ടാകുമ്പോൾ മാക്കിന് ചിലപ്പോൾ അറിയായിരിക്കും. മാക്കിനോട് പറഞ്ഞിട്ടുണ്ടാകും കൂടെയാണ്. മാക്ക് എന്തോ കോംപ്രമൈസ് ചെയ്യാതെ പറയേണ്ടേ. പക്ഷെ ഇതുകൊണ്ട് ഏറ്റവും എഫക്റ്റഡ് ആകുമ്പോൾ ഞാനാണ്. അവൻ്റെ ഓഡിയോ ക്ലിപ്പ് ഞാനിപ്പോൾ ഇല്ലിടാം. അവന് ബാലയായിട്ട് വില പേശി കാശുണ്ടാക്കാനുള്ള പരിപാടിയാണ്. എടി ഇത് കേസാക്കി, ബാല നാണം കെട്ട്, ഇനി അതിനപ്പുറത്തോട്ടൊക്കെ പോവായിരിക്കും. ബാല വേണം നമ്മൾ എടുത്തോണ്ട് വരാൻ, അല്ല നമ്മൾ പോയി കോംപ്രമൈസ് ആക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മളല്ല പ്രതി. ബാല കോംപ്രമൈസിന് വരുമ്പോൾ നമ്മൾ ബാലയോട് എന്താണ് ഡീലെന്ന് പറയും. നമുക്കൊരു ഡീൽ വേണമല്ലോ, പൈസ വേണ്ടേ? അപ്പൊ ഇതാണ് സംഭവം. ചെകുത്താന്റെ ഉദ്ദേശം ബാലയിൽ നിന്നും പണം തട്ടലാണ് എന്നുള്ളതാണ് ഇവിടെ ആറട്ടെണ്ണം പറഞ്ഞു വെക്കുന്നത്. അതിന്റെ പ്രൂഫ് എന്നോണം ഒരു ഓഡിയോ ക്ലിപ്പും പുള്ളിക്കാരൻ വെക്കുന്നുണ്ട്. ആ ഓഡിയോ ക്ലിപ്പിൽ ചെകുത്താന്റെ ശബ്ദം വ്യക്തമാണ്, കേസിനൊന്നും പോകാതെ ഒരു കോംപ്രമൈസ് എന്ന രീതിയിൽ കുറച്ച് പണം ബാലയോട് ആവശ്യപ്പെടാം എന്നുള്ള രീതിയിൽ അല്ലെ. നമുക്ക് ഈ ചെകുത്താന്റെ വാക്കുകളെ രണ്ട് പെർസ്പെക്റ്റീവിൽ നോക്കിക്കാണാം. ആദ്യത്തെ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് ഇവിടെ വീട്ടിൽ കയറി ആക്രമിച്ചു എന്ന മാനനഷ്ട കേസാണല്ലോ ഇവിടെ ചെകുത്താൻ ബാലക്കെതിരെ കൊടുത്തത്. പൊതുവെ നമ്മുടെ നാട്ടിൽ ഒരു മാനനഷ്ട കേസ് വന്നു കഴിഞ്ഞാണെങ്കിൽ അവിടെ അധികം നടക്കുന്ന എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു കോംപ്രമൈസ് എന്ന രീതിയിൽ ചെറിയൊരു തുക കൊടുത്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈ കൊടുത്ത് പിരിയാറാണ് പതിവ് അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ ആകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും കേസുമായി മുന്നോട്ട് പോകുന്ന സമയത്ത് ചെകുത്താൻ ചിന്തിച്ച് കാണും ഇങ്ങനെ കേസും അക്കാലതുമായി പിന്നാലെ പോകുന്നതിനേക്കാളും നല്ലത് ബാലയുമായി ഒരു തുക വാങ്ങിച്ച് കോംപ്രമൈസ് ആക്കുന്നതല്ലേ എന്നുള്ളത്. അങ്ങനെ ഉദ്ദേശിച്ച് പുള്ളിക്കാരനോട് പറഞ്ഞതാകാം. ഒരു പെർസ്പെക്ടീവിൽ നമുക്ക് അങ്ങനെ ഇതിനെ നോക്കി കാണാം. ഇനി മറ്റൊരു പെർസ്പെക്ടീവ് എന്ന് പറയുന്നത് ഇതൊരു അവസരമായി കണ്ട് വീട്ടിൽ കയറി ആക്രമിച്ചു എന്നുള്ള രീതിയിൽ ഒരു അലഗേഷൻ ഉന്നയിച്ച് ബാലയെ കുടുക്കി കുറച്ച് കാശ് തട്ടാമെന്ന് ചെകുത്താൻ വിചാരിച്ചു കാണും. അങ്ങനെ നമുക്ക് ഇതിനെ വിലയിരുത്താം. രണ്ടിനും സാധ്യതയുണ്ട്, രണ്ടും നമുക്ക് ഇവിടെ തള്ളിക്കളയാനാവില്ല. അല്ല നമ്മൾ പറയുമ്പോൾ എല്ലാ ഭാഗവും പറയണല്ലോ, ഒരു ഭാഗം പറഞ്ഞ് മാത്രം വെക്കാൻ പറ്റില്ലല്ലോ. എന്നിരുന്നാലും ചെകുത്താൻ മാനനഷ്ടത്തിന് കേസ് കൊടുത്തതിന്റെ കൂടെ തന്നെ ബാലയും ചെകുത്താനെതിരെ മറ്റൊരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. തന്റെയും വീട്ടുകാർക്കുമെതിരെ തെറി വിളിച്ചു, അസഭ്യവാക്കുകൾ പ്രയോഗിച്ചു, പിന്നെ അതിന്റെ കൂട്ടത്തിൽ തന്നെ വീട്ടിൽ കയറി ആക്രമിച്ചു എന്നുള്ള തരത്തിൽ ഫേക്ക് അലഗേഷൻ ഉന്നയിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ രണ്ട് കേസും രണ്ടു വഴിക്ക് നടക്കുന്നുണ്ട്. അതിനിടക്കാണ് ഒരു ഇടുത്തി എന്നാണ് ആറാട്ടെണ്ണം വോയിസ് ക്ലിപ്പ് പുറത്തേക്ക് വിടുന്നത്. ഈ ഒരു ക്ലിപ്പ് വന്നതോടുകൂടി ഇപ്പൊ ഏറ്റവും കൂടുതൽ പബ്ലിക് സപ്പോർട്ട് കിട്ടുന്ന ബാലക്കാണ്. അങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും ഈ ബാലയുടെയും ചെകുത്താന്റെയും ഇടയിൽ കിടന്ന് നരകിക്കുന്ന ആരാണ്? ആറാട്ടണ്ണനാണ്. ഈ ബാലയും ചെകുത്താനും അവരുടേതായ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ ആറാട്ടണ്ണന്റെ അവസ്ഥ എന്ന് പറയുന്നത് കുടുങ്ങി കിടക്കാണ്. എന്ത് ചെയ്യണം എന്നൊരു ഐഡിയ ഇല്ലാത്ത ഒരു അവസ്ഥയിലാണ് പുള്ളിക്കാരൻ നിൽക്കുന്നത്. ഇല്ലെങ്കിലേ ഒരു സ്ഥലകാലബോധമില്ലാത്ത മനുഷ്യനാണ് ഈ ആറാട്ടണ്ണൻ. ഇവിടെ എന്ത് പറയണമെന്ന് യാതൊരു വിവരമില്ല. ഇപ്പൊ എങ്ങനെയൊക്കെ പറഞ്ഞത് നാളെ വേണമെങ്കിൽ തിരിച്ച് ബാലയ്ക്കെതിരെയും പുള്ളിക്കാരും പറഞ്ഞെന്ന് വരും. അതാണ് ആറാട്ടണ്ണന്റെ അവസ്ഥ, ഒരിക്കലും വിശ്വസിക്കാൻ പറ്റൂ. എന്നിരുന്നാലും ഈ ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നതിന് ശേഷമുള്ള ബാലയുടെ പ്രതികരണം നമുക്കൊന്ന് കണ്ടോക്കാം. കേട്ടോ, അപ്പൊ എന്താ നിങ്ങളുടെ അഭിപ്രായം? എന്താ ഇതിന്റെ പുറത്ത് വേറെയും ആൾക്കാരുണ്ടെന്ന് തോന്നുന്നുണ്ട്? അതായത് ചെകുത്താന്റെ കൂടെ മറ്റേതെങ്കിലും? ഇറ്റ്സ് എ മണി മേക്കിംഗ് പ്രോസസ്.
it is actually a content sellers, business makers, they are destroying the field. So ഇതിനു മുന്നേ ഒന്നും പറയുന്നില്ല. തെളിവുകളെല്ലാം പോലീസ് കൊടുത്തിട്ടുണ്ട്. നിയമപരമായിട്ട് കേസ് എടുത്തിട്ടുണ്ട്. കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് എല്ലാം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇനി നിയമപരമായിട്ടും മനസാക്ഷി കൊണ്ടും എല്ലാം തീരുമാനം. ഓക്കെ, ഓക്കെ. അപ്പൊ ബാലയ്ക്ക് സന്തോഷമായി, കാരണം ഈ ഓഡിയോ ക്ലിപ്പ് പുറത്തിറങ്ങിയതോടുകൂടി കാര്യങ്ങൾ പുള്ളിക്കാരൻ്റെ വഴിക്കായല്ലോ. ഇനി മുന്നോട്ട് എന്താകുന്നുള്ളത് നമുക്ക് കണ്ടറിയാം. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ആറാട്ടണൻ മറ്റൊരു വീഡിയോ കൂടി പുറത്തേക്ക് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്രയൊക്കെ ആയി ചിന്തിക്കും, നമുക്ക് എന്തായാലും ആ വീഡിയോ കൂടി കണ്ടോക്കാം. ബാലയും ചേത്താണ് നമ്മുടെ പ്രശ്നം. ഇത് ബലിയാടാവണം ഞാനാ. ഇവർക്ക് ഇവർ രണ്ടുപേരോടും കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി, ഇവർ കോംപ്രമൈസ് ചെയ്യുന്നില്ല. ഒരു സഹായം ചെയ്തു കൊടുത്താണ് ഞാൻ ചെയ്ത് തെറ്റാ. രണ്ടുപേർക്ക് അവരവരുടെ ഈഗോ അവരവരുടെ വാശിയായിരുന്നു. ഞാൻ കോംപ്രമൈസ് ചെയ്യാൻ ശ്രമിച്ചിട്ട് രണ്ടുപേരും കോംപ്രമൈസ് ചെയ്യാൻ തരാറില്ല. എനിക്കെന്തെങ്കിലും സംഭവിച്ചില്ല. ഞാൻ ആത്മഹത്യ ചെയ്താറുണ്ട്. കാരണം ബാലയും ചെകുത്താനുമാണ്. രണ്ടുപേരും എന്നെ ഉപയോഗിക്കുക, രണ്ടുപേരുടെ ബന്ധമുണ്ട്, രണ്ടുപേരുടെ നല്ല ബന്ധമാക്കാൻ ഞാൻ ആഗ്രഹിക്കണം. എങ്ങനെയും പ്രോബ്ലം സോൾവ് ചെയ്ത് നോക്കുമ്പോൾ രണ്ടുപേരും സൊല്യൂഷൻ തരാറില്ല. ഒരു നിവൃത്തി ഇല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്താറുണ്ട്. കാരണം ബാലയും ചെകുത്താനായിരിക്കും, രണ്ടുപേരും ഉണ്ടോ? അവർക്ക് അവരുടെ സ്വാർത്ഥ താല്പര്യമാണ്. അതിനുവേണ്ടി എന്നെ ഫുട്ബോൾ കളിക്കുന്നതുപോലെ തട്ടുകയാണ്. നഷ്ടം എനിക്കാണ്. എൻ്റെ ജീവിതം വെച്ചാൽ ഇവർ രണ്ടുപേരും കളിക്കുന്ന എത്ര തവണ പറഞ്ഞു കോംപ്രമൈസ് ചെയ്യാൻ. ഞാനാണ് ഉപയോഗിക്കണം. രണ്ടുപേരുടെ അടുത്ത് ഞാൻ പോയി സംസാരിച്ചു. ബാലയുടെ അടുത്തും പോയി ചെയ്താണ്. രണ്ടുപേരും കോംപ്രമൈസ് ചെയ്യാൻ തരാറില്ല. ഇതുകൊണ്ട് അനുഭവിക്കാൻ പോകുന്നത് ഞാനാണ്. ഒറ്റ കാര്യം പറയാനുള്ളൂ, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ ആത്മഹത്യ ചെയ്താൽ അന്ന് കാരണം ബാലും ചെയ്താണുമാണ്. ഇവരുണ്ടാക്കിയ ഇഷ്യൂവാണ്. ഇവരാണ് അത് കാരണക്കാരൻ. തുറന്ന് പറയുന്നു, ഞാൻ ആത്മഹത്യ ചെയ്താൽ അതിനെ കാരണം ബാലയും ചെയ്താണുമാണ്. ഓക്കെ, ഇവിടെ പുള്ളിക്കാരൻ മൂന്നാലോ വട്ടം ആവർത്തിച്ച് പറയുന്നുണ്ട്, ഞാനെങ്ങാനും ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ അതിന് ഉത്തരവാദി ബാലയും ചെകുത്താനുമാണ് എന്നുള്ളത്. ആറാട്ടണ്ണൻ സംസാരത്തിൽ തന്നെ വ്യക്തമാണ് പുള്ളിക്കാരൻ എത്രത്തോളം ഈ വിഷയത്തിൽ ഫ്രസ്ട്രേറ്റഡ് ആണ് എന്നുള്ളത്. എങ്ങനെയും ഒഴിഞ്ഞു കിട്ടിയാൽ മതി എന്നുള്ള മൈൻഡ്സെറ്റാണ്. പക്ഷെ ബാലയും ചെകുത്താനും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ കേസിലെ പ്രൈം വിറ്റ്നസ് എന്ന് പറയുന്ന ആരാണ്? ആറാട്ടണ്ണനാണ്. ബാല ചെകുത്താന്റെ വീട്ടിൽ കയറി അതിക്രമങ്ങൾ കാണിച്ചോ, തോക്കു ചൂണ്ടി സംസാരിച്ചോ, ഇതറിയാവുന്ന ഏക ദൃശാക്ഷി എന്ന് പറയുന്നത് ആറാട്ടണ്ണൻ മാത്രമാണ്. ഈ കേസ് നാളെ കോടതിയിലേക്ക് പോവുകയാണെങ്കിൽ നിലനിൽക്കുന്ന സാക്ഷിമോഴ് എന്ന് പറയുന്നത് ആറാട്ടണ്ണന്റെ ആയിരിക്കും. അതാണ് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നമായി മാറുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ ബാലയും ചെകുത്താനും വണ്ടി എടുത്ത് ആറാട്ടണ്ണന്റെ പിന്നാലെ കൂടും. കാരണം ആറാട്ടണ്ണനെ കൈവിട്ട് കഴിഞ്ഞാൽ രണ്ടാക്കും പ്രശ്നം. അപ്പൊ രണ്ടാളും മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നോക്കും. അതാണ് ആറാട്ടണ്ണൻ ഈ പ്രശ്നം ഇത്രത്തോളം ബാധിച്ചത്. ഈ കേസ് എന്ന് എന്റെ ഒന്ന് അന്ന് വരെ ആറാട്ടണ്ണന് യാതൊരു ഇരിക്കപ്പുറത്തി ഉണ്ടാവില്ല, അതത്ര ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം ബാലയും ചെകുത്താനും ഒന്നുമല്ല, ആറാട്ടണ്ണൻ സിനിമയുടെ ഡയറക്ടർ ആയിട്ടുള്ള ബി ഉണ്ണികൃഷ്ണനാണ്. പുള്ളിക്കാരൻ ആറാട്ടെന്ന് ഊളപ്പാട് ഇറക്കാൻ തീരുമാനിച്ചോണ്ടല്ലേ എല്ലാരും മോശം പറഞ്ഞ സിനിമക്ക് ഈ ആറാട്ടെണ്ണം വന്നോണ്ട്. ലാലേട്ടൻ ആറാട്ടുകയാണെന്ന ഡയലോഗ് അടിച്ചതും അത് ഫേമസ് ആയതും ഈ സന്തോഷ് വർക്കി എന്ന മനുഷ്യന് ആറാട്ടെണ്ണൻ എന്ന പേര് വന്നതും നാലാളെ അറിയാനൊക്കെ തുടങ്ങിയത്. അതുകൊണ്ടാണല്ലോ പുള്ളിക്കാരന് ചെകുത്താനുമായും ബാലയുമായൊക്കെ ഒരു കോണ്ടാക്ട് ഉണ്ടായതും ബാലയുടെ കൂടെ ചെകുത്താന്റെ വീട്ടിൽ പോകേണ്ടി വന്നതും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. നിങ്ങളൊന്ന് റിവൈൻഡ് ചെയ്ത് ആലോചിച്ചു, ബി ഉണ്ണികൃഷ്ണൻ ആറാട്ടെന്ന സിനിമ എടുക്കാനേ തീരുമാനിച്ചില്ലായിരുന്നെങ്കിലും ഈ മനുഷ്യൻ ഫേമസേ ആകില്ലായിരുന്നു, ഇങ്ങനെ ഒന്നും സംഭവിക്കില്ലായിരുന്നു. ഇങ്ങനെ ഒരു മനുഷ്യനെ മലയാളികൾക്ക് സഹിക്കേണ്ടേ വരില്ലായിരുന്നു. വല്ല ടൈം മെഷീനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ബാക്കോട്ട് പോയി ഈ ബി ഉണ്ണികൃഷ്ണനെ പറഞ്ഞ് മനസ്സിലാക്കി ഈ സിനിമയിൽ നിന്ന് പിന്തിരിപ്പിക്കാമായിരുന്നു. ഇനിയിപ്പോ അതിന് പറ്റൂലല്ലോ. എല്ലാ ആവശ്യം ഉണ്ടായിരുന്ന ബി ഉണ്ണികൃഷ്ണൻ അങ്ങനെ ഒരു സിനിമ എടുക്കണ്ടേ? സിനിമ എട്ട് നില പൊട്ടും ചെയ്ത് ഇങ്ങനെ നാവിന് ലൈസൻസ് ഇല്ലാത്ത ഒരുത്തിന് ഫേമസ് ആവുകയും ചെയ്തു. അവന് മലയാളികൾ സഹിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോ. അപ്പൊ സംഭവിക്കാനുള്ള സംഭവിച്ചു, ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്കിവിടെ പറയാനുള്ളത് ബാലയോടും ചെകുത്താനോടാണ്. ആറട്ടെണ്ണം തൂങ്ങാണ്ട് നോക്കിക്കോളൂ, ഒരു ചിരകാല ബോധമില്ലാത്ത മനുഷ്യനാണ്. എന്തപ്പോ ചെയ്യുന്ന ആർക്കും പറയാൻ പറ്റൂല. കഷ്ടകാലത്തിൽ എങ്ങാനും ആറട്ടെണ്ണം കയറി തൂങ്ങിയാല് പെടാൻ പോകുന്നത് ചെകുത്താനും ബാലയായിരിക്കും. തൂങ്ങണമെന്നില്ല, വെറുതെ ഒന്ന് റോട്ടിൽ കൂടെ പോകുമ്പോൾ ഒരു വണ്ടി തട്ടിയാൽ തന്നെ മതി. പുള്ളിക്കാരൻ ലൈവിലിങ്ങനെ വന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആത്മഹത്യാ ശ്രമത്തിന് രണ്ടു പേർക്കെതിരെ കേസ് പോകും. അപ്പൊ അതുകൊണ്ട് തന്നെ ബാലയും ചെകുത്താനും പുള്ളിക്കാരൻ എന്തെങ്കിലും പറ്റാണ്ട് നോക്കിക്കോളി, പറ്റുമെങ്കിൽ പുള്ളിക്കാരൻ പിന്നാലെ നടക്കണം ഒഴിവാക്കി പുള്ളിക്കാരൻ്റെ വൈക്ക് വിട്ടേക്ക്. അതാണ് രണ്ടു പേർക്കും നല്ലത് എന്നുള്ളതാണ് എനിക്കിവിടെ പറയാനുള്ളത്. എന്താണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം? താഴെ കമന്റ് ബോക്സിലേക്ക് പെടുത്തുന്നുള്ളൂ. അടുത്ത നല്ലൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.